നമസ്കാരം വൺ ഇന്ത്യ മലയാളത്തിലേക്ക് സ്വാഗതം മഹാരാജാസ് കോളേജിലെ എസ് എഫ് ഐ നേതാവ് അഭിമന്യുവിന്റെ കൊലപാതകത്തെ തുടർന്നുള്ള അന്വേഷണം പോലീസ് ഊർജ്ജിതമാക്കിയിരിക്കുകയാണ് അഭിമന്യുവിനെ കുത്തിയെന്ന് സംശയിക്കുന്ന മുഹമ്മദ് ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ ഒളിവിലാണ് ഇവർ കേരളം വിട്ടിരിക്കാമെന്ന സംശയത്തിലാണ് പോലീസും വിമാനത്താവളങ്ങളിൽ ഉൾപ്പെടെ പ്രതികൾക്കായി ലുക്ക്ഔട്ട് നോട്ടീസും പുറപ്പെടുവിച്ചിട്ടുണ്ടായിരുന്നു അന്വേഷണത്തിൽ നിന്ന് സെൻട്രൽ സി ഐ അനന്ത്ലാലിനെ മാറ്റി കൺട്രോൾ റൂം അസിസ്റ്റന്റ് കമ്മീഷണർ എസ് ടി സുരേഷ് കുമാറിന് ചുമതല നൽകിയിരുന്നു അന്വേഷണം ഇപ്പോൾ ക്യാമ്പസ് ഫ്രണ്ട് വനിതാ നേതാവിലേക്കും തിരിഞ്ഞിരിക്കുകയാണ് തീവ്രവാദ ബന്ധ ആരോപണം നേരിടുന്ന സംഘടന നടത്തിയ ആസൂത്രിതമായ കൊലപാതകമാണെന്നും അന്വേഷണ സംഘത്തിന് കൃത്യമായി വിവരമുണ്ടെങ്കിലും അതിന് വ്യക്തമായി തെളിവുകൾ ലഭിച്ചിട്ടില്ല യു പി എ ചുമത്താൻ പോലീസ് ആദ്യഘട്ടത്തിൽ ആലോചിച്ചിരുന്നെങ്കിലും ഇതുവരെ സംഘം അതിന് തയ്യാറായിട്ടില്ല വേണ്ടത്ര തെളിവുകളുടെ അഭാവത്തിൽ യു പി എ ചുമത്തിയാൽ നിലനിൽക്കില്ലെന്ന് മനസ്സിലായതിനാൽ വേണ്ടത്ര തെളിവുകൾ ശേഖരിച്ച ശേഷം മാത്രമേ അത് മതിയെന്നാണ് അഡ്വക്കേറ്റ് ജനറൽ സി പി സുധാകര പ്രസാദ് നൽകിയ നിയമോപദേശം ജോസഫ് മാഷിന്റെ കൈവിട്ട് കേസിൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയെ എടുത്തുകൊടുത്ത ഹോസ്റ്റലിലാണ് പ്രതി ഉൾപ്പെടെയുള്ള കൊച്ചിയിലെ ക്യാമ്പസ് ഫ്രണ്ട് പ്രവർത്തകർ താമസിച്ചിരുന്നത് കേസിലെ പ്രതികൾക്ക് അഭിമന്യുവിന്റെ കൊലപാതകം ബന്ധമുണ്ടോ കേസ് അന്വേഷണം ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് കൊലപാതക ദിവസം പ്രതികൾക്ക് വന്ന വാട്സ്ആപ്പ് സന്ദേശത്തെ ചുറ്റിപ്പറ്റിയുള്ള അന്വേഷണം ഇപ്പോൾ നടക്കുന്നു കൊലപാതകത്തിന്റെ മണിക്കൂറുകൾക്ക് മുമ്പാണ് കൊലയാളി സംഘത്തിലെ ഒരാൾക്ക് വാട്സ്ആപ്പ് സന്ദേശം ലഭിച്ചത് ഇത് കേസിൽ നിർണായകമായിരിക്കും കൊലപാതകത്തിന്റെ ലക്ഷ്യമാ സന്ദേശത്തിൽ ഉണ്ടായേക്കുമെന്നാണ് പോലീസ് സംശയിക്കുന്നത് വാട്സപ്പ് സന്ദേശവുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം ക്യാമ്പസ് ഫ്രണ്ടുമായി ബന്ധമുള്ള വനിതാ നേതാവിലേക്കാണ് നീളുന്നത് പ്രതികളുടെ ഫോൺ രേഖകൾ പരിശോധിക്കുകയാണ് പോലീസ് ഇപ്പോൾ അഭിമന്യുവിനെ കൊലപ്പെടുത്തിയ ശേഷം പ്രതികൾ രക്ഷപ്പെട്ടത് മൊബൈൽ ഫോൺ കൊച്ചിയിൽ തന്നെ ഉപേക്ഷിച്ചതിനു ശേഷമായിരുന്നു അതിപ്പട്ടികയിൽപ്പെട്ടവരെല്ലാം മൊബൈൽ ഫോണുകൾ അന്ന് രാത്രി തന്നെ ഫോണുകൾ സ്വിച്ച് ഓഫ് ചെയ്ത് കൊച്ചിയിൽ ഉപേക്ഷിക്കുകയായിരുന്നു ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ മലയാളം